രാജ്യത്ത് ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറയുകയും താങ്കൾ അടക്കമുള്ളവർ അത് ശരിയാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന സമയത്താണ് സ്വാധീനമുള്ള പ്രാദേശിക ശക്തികൾക്കൊപ്പം പങ്കിട്ട് കിട്ടുന്ന സീറ്റുകളിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാതെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദയനീയമായി തകർന്നു വന്നേ. എന്തുകൊണ്ട് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് അവിടുത്തെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പോകണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് അല്ല ഏറ്റവും പ്രധാനം, അല്ലാതെ വോട്ട് വിഘടിപ്പിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക്? 70 സീറ്റുകൾ കോൺഗ്രസിന് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആർ ജെ ഡിക്ക് ഇതിലും കൂടുതൽ സീറ്റുകൾ സ്വന്തം പോക്കറ്റിലായിരിക്കുമെന്ന് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും പരിതപിക്കുന്ന സാഹചര്യം എത്ര ഗുരുതരമാണ് രാജ്യത്ത്. തീർച്ചയായിട്ടും, കാരണം ബി ജെ പിക്കെതിരായി, ബി ജെ പി നേതൃത്വം നൽകുന്ന രാഷ്ട്രീയത്തിനെതിരായി വളരെ പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി രാജ്യം ഉറ്റുനോക്കുന്ന ബദൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മതേതര ബദലാണ്. ആ ബദലിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഒന്നുകൂടി വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഇന്നലകളിൽ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ തുറന്ന മനസ്സോടുകൂടി കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ധാരണ പോലും ഉണ്ടാക്കാനുള്ള നയപരമായ തീരുമാനമെടുത്തു. അത് ബീഹാറിൽ പരീക്ഷിക്കപ്പെടുകയും ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ ആശങ്ക സുരേഷ് ഇവിടെ പറഞ്ഞതുപോലെ ഞാനും ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ വളരെ ശരിയാണ്. ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ഒരു സ്വയം വിമർശനാത്മകമായിട്ടുള്ള വിലയിരുത്തൽ പരിശോധന കോൺഗ്രസ് നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും മോശപ്പെട്ട പെർഫോമൻസ് നടത്താനുള്ള കാരണമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. കാരണം കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തെ ബീഹാറിൻ്റെ രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം, മണ്ഡൽ രാഷ്ട്രീയവും മന്ത്രി രാഷ്ട്രീയവും ഏറ്റവും ഒടുവിൽ വിവിധ സാമുദായിക സമവാക്യങ്ങളുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടിട്ടുള്ള മുന്നണി രാഷ്ട്രീയങ്ങളും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായും ബീഹാറിൻ്റെ മണ്ണിൽ നിന്ന് തൂത്തെറിയപ്പെട്ട സാഹചര്യമാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റിൽ മത്സരിച്ച് 25 സീറ്റ് ലഭ്യമായതിനു ശേഷം അവിടെ കോൺഗ്രസിൻ്റെ ബഹുജനാടിത്തറ വിപുലീകരിക്കുന്ന കാര്യത്തിൽ, സംഘടനാപരമായിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അതുവഴി ഒരു പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനമായി ഉണർന്നെഴുന്നേൽക്കേണ്ടെന്ന, പുനരുജ്ജീവിപ്പിച്ച് ഈ മുന്നണിയിലൊരു പ്രധാന കോർ ഫോഴ്സായി മാറേണ്ടെന്ന കോൺഗ്രസ് വളരെ വളരെ ദയനീയമായ നിലയിലുള്ള പെർഫോമൻസ് നടത്തിയെന്ന് പറഞ്ഞാൽ അത് സംഘടനാപരമായിട്ടുള്ള ദൗർബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയമായ നിലപാടുകളൊക്കെ തന്നെ ബി ജെ പിക്കെതിരെ വളരെ ഫലപ്രദമായി ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പലപ്പോഴും നേതൃപരമായ പങ്കുവഹിക്കുന്ന കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം അതൊരു ഗൗരവതരമായ പ്രശ്നമായി നിലനിൽക്കുന്നു. നമുക്കറിയാം ഇപ്പോഴും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള സന്നിഗ്ധാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതൊക്കെ അണികളിലും പ്രവർത്തകരിലും പൊതുസമൂഹത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വളരെ വലുതാണ്. മതേതര ജനാധിപത്യ ശക്തികൾ ഒന്നാകെ വളരെ വളരെ പ്രത്യാശയോടെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കോൺഗ്രസ് ഇനിയെങ്കിലും, കാരണം മധ്യപ്രദേശിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ഗുജറാത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം, ജാർഖണ്ഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം, ഈ സമാന സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ള, കാരണം അതെല്ലാം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ് എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ കമൽനാഥിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളുടെ സാന്നിധ്യവും നേതൃത്വവും ഉണ്ടായിട്ട് പോലും മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ മുഖം രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ ഒരു ആത്മപരിശോധനയ്ക്ക് കോൺഗ്രസ് വിധേയമാക്കേണ്ടതാണ്. അങ്ങനെ ആത്മപരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും നല്ലതുപോലെ സ്വാധീനിക്കുന്നുണ്ട്, അത് പ്രതികൂലമായി വരുന്നുണ്ട് എന്നുള്ള വസ്തുത ബീഹാർ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇതര സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും തെളിയിക്കുന്നു എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ആ കാര്യത്തിൽ ഒരു സ്വയം വിമർശനാത്മകമായ വിലയിരുത്തലിലൂടെ പുനരുജ്ജീവനത്തിൻ്റെ പാതയിലേക്ക് വരാൻ കോൺഗ്രസ് സന്നദ്ധമാകേണ്ടിയിരിക്കുന്നു.